നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാലുമായി ബേസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കുറേ ആളുകൾക്ക് അതിനോട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിലും മോഹൻലാൽ ഫാൻസുകാർ ഉൾപ്പെടെ അത് അംഗീകരിക്കുന്ന ഒരു വാദമായിരുന്നു. കാരണം ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും, കടുത്ത മോഹൻലാൽ ആരാധകർ, അതായത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാവാതെ പോവുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആ പറഞ്ഞ ആശയം എല്ലാവർക്കും തന്നെ അംഗീകരിച്ചു എന്ന് എനിക്ക് അതിൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഇന്നലെ തന്നെ പുറത്തു വന്ന മറ്റൊരു വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതാണ്. അത് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച്, ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു മോഹൻലാൽ വീണ്ടും പഴയ സംവിധായകരുടെ കൂടെ തന്നെയാണ് പോകുന്നത്, പുതിയ സംവിധായകരുടെ ഡേറ്റുകളൊക്കെ മാറ്റി മറിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന അതേ സമയത്ത് തന്നെ വേറൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അത് വേറെയൊന്നുമല്ല, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് രണ്ട് മോഹൻലാൽ സിനിമകൾ, രണ്ട് യൂത്തന്മാരായിട്ടുള്ള രണ്ട് ഡയറക്ടർമാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മലയാളത്തിലെ നമ്പർ വൺ പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചാൽ ആൻ്റണി പെരുമ്പാവൂരെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. എന്നാൽ ആൻ്റണി പെരുമ്പാവൂരിനെ പോലും മറച്ചു വെക്കുന്ന അല്ലെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ആ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായം ഇന്നും ഒരാൾക്കും നെഗറ്റീവായിട്ട് പറയാനുണ്ടാവില്ല. അത്ര വെറൈറ്റി സാധനങ്ങളാണ് അദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അന്യഭാഷയിൽ നിന്നുള്ള ചിത്രങ്ങളായാലും ഇവിടെ നിന്നുള്ള ചിത്രങ്ങളായാലും, ഇപ്പോൾ അദ്ദേഹത്തിന്റെ KGF എന്ന് പറയുന്ന സിനിമ അദ്ദേഹമാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഏകദേശം 15 കോടിക്ക് മുകളിൽ ആ സിനിമയ്ക്ക് പ്രോഫിറ്റ് മാത്രമായി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം അദ്ദേഹം അതിനുള്ള ഹിറ്റായിട്ട് ആ സിനിമ മാറിയിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിയേറ്ററുകൾക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള ചാൻസ് ഉണ്ട്. അത് അദ്ദേഹം അടുത്ത പുതിയ പ്രൊജക്റ്റുകളിലേക്ക് കടക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ മോഹൻലാലിനെ വച്ച് ചെയ്യാൻ പോകുന്ന രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് അത് ഏത് ഡയറക്ടേഴ്സിൻ്റെ ആണെന്നുള്ള കാര്യത്തെപ്പറ്റി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഏത് ഡയറക്ടറായാലും യൂത്തന്മാരാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 3 യൂത്തന്മാരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ വച്ച് സിനിമ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, ടിനു പാപ്പച്ചൻ്റെ സിനിമയാണ് വളരെയധികം പ്രതീക്ഷയോടെ കട്ട മോഹൻലാൽ ആരാധകരും അല്ലാതെ ടിനു പാപ്പച്ചൻ്റെ സ്വന്തമായിട്ട് അദ്ദേഹം രണ്ടേ രണ്ട് സിനിമകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആരാധകരും എല്ലാം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് അൽഫോൺസ് പുത്രൻ ചെയ്യാൻ പോകുന്ന സിനിമ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആ സിനിമയിലും മോഹൻലാൽ നായകനായിട്ട് വരുന്നുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിനകത്തേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തന്നെയാലും ഈ രണ്ട് സിനിമകൾ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്തയുണ്ട്. പിന്നീട് ഒരെണ്ണം അനൂപ് സത്യൻ്റെ പടമാണ്. അനൂപ് സത്യൻ എന്ന് പറയുമ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അത് ഈ പറഞ്ഞ മാതിരി യൂത്തർ എന്ന് പറഞ്ഞാൽ പോലും സിനിമ അത്രത്തോളം യൂത്ത് ആണോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മോഹൻലാലിനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാലും മറ്റ് രണ്ട് പടങ്ങളും ഇപ്പോൾ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയൊരു ചേഞ്ച് ഉണ്ട്. മോഹൻലാലിനെ കഴിഞ്ഞ 20 വർഷമായി, 10-22 വർഷമായിട്ട് ഈ റേഞ്ചിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂരിന് ഇപ്പോഴുള്ള ഒരു വലിയൊരു ഫോൾട്ട് എന്താന്ന് വെച്ചാൽ മോഹൻലാലിന് സംഭവിച്ച അതേ മിസ്റ്റേക്ക്, അത് മോഹൻലാലിനാണോ ആ മിസ്റ്റേക്ക് സംഭവിച്ചത് അതോ ആൻ്റണി പെരുമ്പാവൂരിനാണോ എന്നറിയത്തില്ല. കാരണം വലിയ വലിയ സംവിധായകരെന്ന് അവർ ഇപ്പോഴും കാണുന്നത് മുൻകാലങ്ങളിൽ വലിയ സംവിധായകരായിരുന്നവരും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഡയറക്ടേഴ്സുമാണ്. അവർക്ക് വേണ്ടിയാണ് ആൻ്റണി പെരുമ്പാവൂർ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന് മാത്രമാണോ ആൻ്റണി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോ യൂത്തന്മാരിലേക്ക് അദ്ദേഹത്തിന് വിശ്വാസമില്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൽഫോൺസ് പുത്രൻ്റെയൊക്കെ പടം ഗ്യാരണ്ടി ഹിറ്റാണെന്ന് നമുക്കൊരു കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാതെ അദ്ദേഹം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ മോഹൻലാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പൃഥ്വിരാജിലേക്ക് മാറുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരും. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഉത്തരം എന്ത് തന്നെയാലും നമുക്ക് പടം നല്ലത് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻസ് ആകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആൻ്റണി പെരുമ്പാവൂർ സിനിമയെ കാണുന്ന പോലെ വെറും ബിസിനസ് അല്ലെങ്കിൽ വെറും കച്ചവടം മാത്രമായിട്ട് സിനിമയെ കാണുന്ന വ്യക്തിയല്ല പൃഥ്വിരാജ്. അത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളെ പറ്റി നമ്മൾ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു പക്ഷേ ഒരു 50-50 ചാൻസ് പോലും ഇല്ലാത്ത, ഹിറ്റാവാൻ അത്ര പോലും ചാൻസ് ഇല്ലാത്ത സിനിമകൾ പോലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ
രീതിയിലുള്ള ഒരു സന്തോഷം, മീൻസ് അത് ഏതെങ്കിലും ഒരു കാറ്റഗറി ആളുകളെ മാത്രമായിരിക്കും ആ സിനിമ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പക്ഷെ ആ കാറ്റഗറി ആളുകൾക്ക് അത് വേറെ ഒരു എക്സ്ട്രാ ലെവലിലേക്ക് തോന്നുന്ന രീതിയിലുള്ള സിനിമകളാണ് പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് വെളിവുണ്ട് അല്ലെങ്കിൽ അറിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും മണ്ടനായിട്ട് മാറും. കാരണം ഇത്രയധികം സിനിമയെക്കുറിച്ച് അറിവുള്ള ഒരു യുവതാരം ഇന്ന് മലയാളത്തിലില്ല. യുവതാരം എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം പുള്ളി വന്നിട്ട് 10-20 കൊല്ലമായി. ആ ഒരു എക്സ്പീരിയൻസിനേക്കാൾ അപ്പുറമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് സിനിമയെക്കുറിച്ചും സിനിമ ടെക്നിക്കിനെക്കുറിച്ചും. ഒരു നല്ലൊരു ഡയറക്ടർ കൂടിയാണ്. കഥാ സെൻസൊക്കെ തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂരിനേക്കാൾ കൂടുതലുണ്ടാവും. തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ ഒരു നടനേക്കാൾ മികച്ച ഒരു കഴിവ് ആന്റണി പെരുമ്പാവൂരിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടൻ എന്ന് ഉദ്ദേശിച്ചത് പൃഥ്വിരാജിനെയാണ്, മോഹൻലാലിനെയല്ല. മോഹൻലാൽ നടനല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഈ ലോക്ക്ഡൌൺ സമയത്താണ് അദ്ദേഹം ഒരു വലിയൊരു പ്രസ്താവന ഇറക്കിയത്, അത് വലിയ വിവാദമാവുകയും ചെയ്തു. കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ സമയത്താണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ അദ്ദേഹം അഭിനയിച്ച 35-ഓളം സിനിമകൾ അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് അന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല, അതിനു മുമ്പേ അദ്ദേഹം ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സിനിമകൾ കാണാറില്ല, ആകെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് കാണുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അദ്ദേഹം സിനിമയുടേതായിട്ട് കാണാറുള്ളൂ എന്നുള്ള വാക്ക് അദ്ദേഹം കൊടുക്കാറുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? പുതിയൊരു ഡയറക്ടർ വന്ന് അദ്ദേഹം ഒരു സിനിമ ഇറക്കി, ആ സിനിമയുടെ എന്തുകൊണ്ട് ആളുകൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്നുള്ള ടെക്നോളജി എന്നുള്ളതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഇതുപോലെ സിനിമകളെ അപ്ഡേറ്റ് ചെയ്യാത്തൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പൃഥ്വിരാജ് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും ആ ഒരു ഗുണം, ആ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ കൂടിയിട്ട് അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തൊട്ട് മോഹൻലാലും പൃഥ്വിരാജും ഒരു ഒറ്റ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും മോഹൻലാലിന് ഗുണകരമായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് പുതുമുഖ സംവിധായകരെ വച്ചിട്ടുള്ള, പുതുമുഖ സംവിധായകർ മീൻസ് യൂത്തന്മാരെ വച്ചിട്ടുള്ള ഒരു പടം മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും അത് പൃഥ്വിരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നമുക്ക് സിനിമാ പ്രേമികൾക്കും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ പടം വന്നാവും പറയുമ്പോൾ, തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മോഹൻലാലിന് ചെയ്യാനുണ്ടാവും. ഒരു അഭിനയ പ്രാധാന്യമുള്ള റോള് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ടിനു പാപ്പ ൻ്റെ പടത്തിനകത്ത് അഭിനയ പ്രാധാന്യം ഒന്നും നോക്കുന്നില്ല. കാരണം അദ്ദേഹം ഇറക്കിയ രണ്ട് പടങ്ങളും അടിയിടി വെടി പുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വേറെ ഒന്നും വന്നില്ല. പക്ഷെ എന്ത് തന്നെയാലും തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ ഒച്ചപ്പാട് ലഹള ഉണ്ടാക്കി തുള്ളിച്ചാടി പടം കാണാൻ പറ്റും. അത് തന്നെയാണ് യൂത്തന്മാർക്ക് വേണ്ടതും. നമുക്കറിയാം അജഗജാന്തരം എന്ന് പറഞ്ഞ പടം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതിപ്പോൾ ഒരു മൊബൈലിലൊക്കെ കണ്ടിട്ട് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ KGFഉം മറ്റേ RRRഉമൊക്കെ മൊബൈലിൽ കണ്ടിട്ട് ആളുകൾ ട്രോള് ചെയ്യുന്ന ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അതേമാതിരിയുള്ള ഒരു സംഭവം മാത്രമായിട്ട് വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പീക്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡയറക്ടർ തന്നെയാണ് ടിനു പാപ്പച്ചൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കൂട്ടുകെട്ടിലും അത് ആന്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തിയിട്ട് പ്രൊഡ്യൂസർ ലെവലിലേക്ക് പൃഥ്വിരാജ് വരുമ്പോഴുണ്ടാകുന്ന സ്വീകാര്യതയും വലിയ ഗംഭീരമായിരിക്കും. പക്ഷേ അവിടെ ഒരു വലിയ നെഗറ്റീവ് പോയിന്റ് ഉണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ആന്റണി പെരുമ്പാവൂരിന് കഥാ സെൻസോ അല്ലെങ്കിൽ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിൽ ബിസിനസ് മാത്രം കണ്ടിട്ടോ ആണ് അദ്ദേഹം സിനിമ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എങ്ങനെ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം, എങ്ങനെ ജനങ്ങളിലേക്ക് ഗംഭീരമാക്കി അത് റിലീസ് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യം അദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആർക്കും മലയാളത്തിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടായിട്ട് ഞാൻ കാണുന്നത് ഇതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ വളരെ മാന്യമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മീൻസ് അതിന് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻസ് ആ സിനിമ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെക്കുറിച്ച് തന്നെ നമുക്ക് പറയുമ്പോൾ ആ ഒരു ഒരു മിനിമം മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് വച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുന്നതും ഓടുന്നതും. അല്ലാതെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളത് മിസ്റ്റേക്കാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ പറഞ്ഞ മാതിരി ആന്റണി പെരുമ്പാവൂരിനെ പോലെ ബിസിനസ് പഠിക്കാത്തവരായതുകൊണ്ട് തന്നെ സിനിമ നല്ലതാണെങ്കിൽ ഓടും, ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായമാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ ഒരു പ്രശ്നം ഇപ്പോൾ പൃഥ്വിരാജിനുമുണ്ട്. അത് കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സക്സസ് ആയിട്ട് ഈ കൂട്ടുകെട്ട് വളരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കൂട്ടുകെട്ടിൽ വരുമ്പോൾ? ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ എന്ന് പറയുന്ന കൂട്ടുകെട്ടിനേക്കാൾ ബെറ്റർ ആയിരിക്കുമോ പൃഥ്വിരാജ് മോഹൻലാൽ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന സിനിമകൾ? നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതാം. നന്ദി, നമസ്കാരം.